കൂടു വൃത്തിയാക്കുകയാണ്. അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിക്ക് പലക ഉണ്ട്, അത് ഞാൻ അടുക്കി വെക്കും. അതാ പലക കുതിരാനിട്ടിരിക്കുകയാണ്. പലകയൊക്കെ കഴുകിയതിന് ശേഷം അടുക്കി വെക്കും ഞാൻ. അതിൽ കീരി വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ പകല് മാത്രമേ ഇടുള്ളൂ, രാത്രി ഒന്നും അതിൽ ഇടില്ല. ഇങ്ങനെ പലക അടുക്കി വെക്കും. 10 വർഷം പഴക്കമുള്ള കൂടാണ്. ഇതിനൊന്നും വിട്ടിട്ടില്ല, ഇത് കാറ്റടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. വിടാൻ പോണുള്ളൂ നാട്ടില്. ആ വെള്ളക്കുട്ടിൻ്റെ കാല് ശേഷിയില്ല ഇതിന്. ഞാൻ തൈലം തേച്ച് കൊടുത്തിട്ട് ഇത്തിരി നിൽക്കാൻ തുടങ്ങിയതാണ്. പേര് വെള്ളക്കുട്ടി. രണ്ട് കാലിലും തൈലം തേച്ച് കൊടുത്തു നിൽക്കാൻ തുടങ്ങിയതാണ്. ഇതൊന്നും വിട്ടിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വിടുള്ളൂ. അന്നത്തെ വീഡിയോയിൽ കാണിച്ച കോഴിയാണ് കേട്ടത്. വിടാൻ പോണുള്ളൂ. പിന്നെ ഞാൻ ഇനി വലിയ കൂട്ടിലേക്കാക്കും, നെറ്റുള്ള കൂട്ടിലേക്കാക്കും. ഒത്തിരി കാറ്റോട്ടം കിട്ടുന്ന പോലെ പലകയൊക്കെ അതൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി അടുക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങണം. നമുക്കിനി മറ്റേ കോഴികളിലും വിടാം. ഇത്രയും കോഴികൾക്ക് തിന്നാൻ കൊടുക്കും. തിന്നാൻ വെച്ച് കൊടുക്കുന്നതും വെള്ളം വെച്ച് കൊടുക്കുന്ന പാത്രങ്ങളാണ്. ഇല്ലെങ്കിൽ കഴുകിയെടുക്കാൻ പോകുന്നു. ഇതിന് വിരിച്ച് കൊടുത്തതാണ്. ഇത് എടുക്കും കേട്ടോ. കോഴിക്കാട്ടൊന്നും അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ. എപ്പോഴും വൃത്തിയാക്കണ കാരണം ഒത്തിരി പൊടിയുണ്ട് കണ്ടോ. അപ്പൊ ഞാനിവിടെ ഇട്ട് കൊടുക്കണം. ഇനി വൈകുന്നേരത്ത് വിരിച്ചു കൊടുക്കും വെള്ളം. വേറെ വേണ്ടടാ.
കൂട്ടിലേക്ക് ആക്കും കേട്ടോ. ഇനി വൈകുന്നേരമാണ് ഞാൻ ഇതൊന്നും കൂട്ടില്ല. വൈകുന്നേരം ഒരു മണിക്കൂർ വിടും, അപ്പോൾ ഇതിലേക്ക് ആക്കും. വൈകുന്നേരത്ത് അവനെ വിടും, നിനക്ക് വൃത്തിയാക്കാൻ നടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പൂച്ചയാണ്. പൂച്ചനും നായ്ക്കളും ഒന്നും ചെയ്യില്ലല്ലോ. എന്നാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിരാനിടും, എന്നിട്ട് കുറ്റി സ്വീടും കൊണ്ട് നല്ലോണം അങ്ങോട്ട് വരതിയ. ഇത് വൈകുന്നേരം കയറുമ്പോൾ എല്ലാവർക്കും വിരിച്ചു കൊടുക്കും. ഇത് നല്ലോണം ഇതാവുമ്പോൾ ഞാൻ വേറെ ഷീറ്റ് എടുക്കും, വേറെ ഉണ്ട്. വെള്ളം കാണിട്ടുണ്ട്, അരിയില്ല. ചിക്കൻ വാങ്ങിയാണ്, ചിക്കനും കൂർക്കിയും പാടെ ഇട്ട് വെക്കാറുണ്ട്. കൂർക്ക നേരാക്കണുള്ളൂ, വെക്കുമ്പോ കാണിക്കാട്ടോ. കഴുകി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ വൃത്തിയായിട്ടുണ്ട്. നല്ലൊരു ഫ്ലക്സാണ് ഞാൻ മുറിച്ചിട്ട് വെച്ച് കൊടുത്തത്. കോഴിക്കോടിൻ്റെ പാകത്തിന് ഞാൻ മുറിക്കും, കടലിൽ മുറിച്ചത്. ഇങ്ങനെയുള്ളത് പഴയതിൽ കിട്ടുമ്പോൾ ഞാനത് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ ചോറും കൂട്ടാനും വെച്ചിട്ടുണ്ട്. കോഴിയും കൂർക്കിയും ചാറാണ് കേട്ടോ, ചോറും ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ തിരുമ്പ് കഴിഞ്ഞ് ഒക്കെ ഉണങ്ങാനിട്ട്. ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വൈകുന്നേരം കോഴികളൊക്കെ കയറ്റുമ്പോളാട്ടോ വിരിച്ചു കൊടുക്കുള്ളൂ.
കാറ്റൊക്കെ പറക്കും.